Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillah. Alhamdulillahi wa bihi nasta'in. Wassalatu wassalamu al-atammani al-akmalani ala khatamil anbiya'i wal mursalin وعلى آله وأصحابه غر الميامين وعلى أزواجه الطاهرات الطيبات أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين وبعد سهودر مارے ملائے ونے سوچی کوان انوڑا نبولے اللہ ورئی منرتو گئیم ابدیشی کوئی مانا پر لوگا کوڑ دیل വിചാരണ വേദിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ വിധി തീർപ്പിന് അടിയാറുകളെ വിധേയമാക്കുന്നിടം നടക്കാനിരിക്കുന്ന ഒരു പരീക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് ഖതീബ് സഗൗരവം ഉണർത്തിയത്. പ്രസ്തുത പരീക്ഷണത്തിലേക്ക് അറിയിപ്പേകി അല്ലാഹു പറഞ്ഞു, യൗമ യുക്ഷഫു അൻ സാഖി വയുദ്ഊന ഇലാ സുജൂദ് ഫലാ യസ്തതീഊൻ خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. السلام ورحمة الله. يوم يكشف عن ساق كننقال وليبرتبرنا ديوسم വയുദ്ഊന ഇല സുജൂദ്, ആളുകൾ സുജൂദിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം. ഫലാ യസ്തതീഊൻ, അവർക്കതിന് അന്ന് സാധ്യമാവുകയില്ല. എന്ന് മാത്രമല്ല, ഖാശിയത്തൻ അബ്സ്വാറുഹും തർഹഖുഹും ദില്ല, അവരുടെ ദൃഷ്ടികൾ താഴ്ന്ന് അപമാനവും മാനക്കേടും അവരെ പൊതിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. വഖദ് കാനു യുദ്ഊന ഇല സുജൂദ്, അവർ സുജൂദിലേക്ക് ക്ഷണിക്കപ്പെടുമായിരുന്നു. വഹും സാലിമൂൻ, അവർ സുരക്ഷിതരായിരുന്ന അവസ്ഥയിൽ. വിചാരണയുടെ വേദിയിൽ ഇങ്ങനെയൊരു രംഗം ആളുകൾക്കുണ്ടാകുമെന്നാണ് ഇവിടെ അറിയിക്കുന്നത്. തിരുനബിയിൽ നിന്ന് വന്ന ഹദീസുകൾ ഈ രംഗം വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഒക്കെ നിവേദനത്തിൽ അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടിൽ അവിശ്വാസികൾക്കുള്ള വിചാരണ പൂർത്തിയായി, വിശ്വാസത്തിൻ്റെ മേൽ വിലാസം സ്വീകരിച്ച ആളുകൾ അവരുടെ വിചാരണയിൽ യഥാർത്ഥ വിശ്വാസികളും കപട വിശ്വാസികളും വേർതിരിക്കപ്പെടുന്ന ഇടമാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ മഹിതമായ കാൽപാദം അല്ലാഹു കാണിച്ച് അള്ളാഹുവിന് മുമ്പിൽ സുജൂദിലേക്ക് ആളുകളെ ക്ഷണിക്കുമെന്നാണ്. യൗമ യുക്ഷഫു അൻ സാഖിം വയുദ്ഊന ഇല സുജൂദ്, അതാണ് സാഖ് വെളിപ്പെടുത്തപ്പെടും, കണങ്കാൽ വെളിപ്പെടുത്തപ്പെടും, സുജൂദിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്യും. ഹദീസുകളിൽ കാണാം, ഇവിടെ സുജൂദ് ചെയ്തിരുന്ന വിശ്വാസികൾ അവിടെ സുജൂദിൻ്റെ അവസരം ഏകപ്പെടും, അവർക്ക് സുജൂദ് ചെയ്യാനാവും. എന്നാൽ ഇവിടെ സുജൂദ് യഥാവിധം ചെയ്യാതിരുന്നവരുണ്ട്, കപടന്മാർ, ലോകമാന്യതയാലും മറ്റും യഥാവിധം സുജൂദ് ചെയ്യാതിരുന്നവർ, അവർ സുജൂദ് ചെയ്യാൻ അവിടെ ഭാവിക്കും. പക്ഷേ അവരുടെ ഈ കസേരുക്കൾ, നട്ടെല്ല്, കസേരുക്കളാൽ വളയുന്ന പ്രകൃതം അതിന് നിഷേധിക്കപ്പെടും. അതൊറ്റ
എല്ലായി പരിണമിക്കപ്പെടും. വളയാൻ കഴിയാതെ ഒരു തബക്കയായി ഒരെല്ലായി അത് മാറുമ്പോൾ വളയാൻ ഭാവിച്ചാലും വളയാൻ കഴിയില്ല. സുജൂദ് ചെയ്യാൻ തുനിഞ്ഞാൽ സുജൂദിലേക്ക് വീഴാനാവില്ല. അവർ മുതുകിൽ മലർന്നടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹദീസിൽ വിശദീകരിക്കപ്പെട്ട ഈ ഒരു രംഗം ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയാണ് അത് വിശദീകരിച്ചത്. ഫലാ യസ്തതിഊൻ, അവിടെ സുജൂദ് ചെയ്യാൻ അവർക്ക് സാധിക്കൂല. സാധിക്കൂല എന്ന് മാത്രമല്ല, ഖാശിയത്തൻ അബ്സാറഹും, ദൃഷ്ടികൾ താണ്, തർഹഖുഹും ദില്ല, മാനക്കേട് പൊതിഞ്ഞ് അപമാനിതരായി അവർ അവിടെ വർത്തിക്കും. കാരണം വഖദുക്കാൻ യുദ്ധൗന ഇല സുജൂദ് വഹും സാലിമൂൻ, സുരക്ഷിതരായിരിക്കും. അവരെ പണ്ട് സുജൂദിന് വിളിച്ചിരുന്നു, അന്നവർ സുജൂദ് ചെയ്തില്ല എന്നുള്ളതാണ്. യഥാവിധം സുജൂദ് നിർവഹിച്ചില്ല എന്നുള്ളതാണ്. അതിൽ പൂർവികരെ ഉദ്ധരിച്ച് നമ്മൾ ചിലതൊക്കെ കേൾക്കുകയുണ്ടായി. ഇബ്രാഹിം ഉത്തൈമിയെ ഉദ്ധരിച്ച്, സയ്യിദ് ഇബ്നുൽ ജുബൈറിനെ ഉദ്ധരിച്ച്, അതേപോലെ കാബുൽ അഹ്ബാറിനെ ഉദ്ധരിച്ചൊക്കെ കേട്ടു. എന്തുകൊണ്ട് അവർക്ക് അന്ന് അവിടെ സുജൂദ് ചെയ്യാൻ അവസരമില്ല? സുജൂദ് ചെയ്യാനാവാതെ മാനക്കേടിൽ അവർ കഴിയുന്നു. അതിൻ്റെ വിഷയം വഖദ്ഖാൻ യുദ്ഔൻ എന്നാണ്. അവർ വിളിക്കപ്പെട്ടിരുന്നു സുജൂദിന്. ഹയ്യ അല സ്വലാ എന്ന വിളി അവർ കേട്ടിരുന്നു, പക്ഷേ അവർ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എന്നാണ് സയ്യിദ് ഇബ്നുൽ ജുബൈറിൻ്റെ പക്ഷം നമ്മൾ കേട്ടത്. കാബുൽ അഹ്ബാറും ബാംഗോലി കേട്ടു, പക്ഷേ തഖല്ലഫൂന അനിൽ ജമാഅ, ജമാഅത്തിൻ്റെ ജമാഅത്തായിട്ടുള്ള സംഘടിത നമസ്കാരത്തിൽ നിന്ന് അവർ പിന്തി എന്നുള്ളതാണ്. ഒക്കെ കപട സ്വഭാവത്തിൻ്റെ ലക്ഷണമാണ്. ബാംഗോലി കേട്ട്, ബാങ്ക് വിളി ശ്രവിച്ച്, ജമാഅത്തിൽ പങ്കെടുക്കാൻ പള്ളിയിലെത്താതിരിക്കുക എന്നുള്ളത് കപടവിശ്വാസിയുടെ പ്രവണതയാണ്. അതാണല്ലോ അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞത്, വമാ റഅയ്തുന ഇല്ല യതഖല്ലഫു അൻഹ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. ഞങ്ങൾ സഹാബികൾ കണ്ടിരുന്നത് വമാ യതഖല്ലഫു അൻഹ, ജമാഅത്ത് നമസ്കാരത്തെ തൊട്ട് പിന്തിയിരുന്നില്ല, ഇല്ല മുനാഫിഖുൻ കപടവിശ്വാസിയല്ലാതെ. മഅലൂമുൻ നിഫാഖ്, എങ്ങനെയുള്ള കപടൻ? അറിയപ്പെട്ട കപടൻ. അത്രക്കാർ മാത്രമായിട്ടാണ്, കപടന്മാരായിട്ട് മാത്രം ഉള്ള ആളുകളാണ് നമസ്കാരത്തിൻ്റെ ജമാഅത്തിൽ നിന്ന് പിന്തിയിരുന്നത്. അതുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലന്റെ വസിയത്ത്, മൻ സറഹു അയ്യൽ ഖല്ലാഹ ഗദൻ മുഅ്മിനൻ ഫൽയുഹാഫിദ് അലാ ഹൗലൈ സ്വലവാത്ത് ഹൈസു യുനാദ ബിഹിൻ. അള്ളാഹുവിനെ മുഅ്മിനായി അന്ത്യനാളിൽ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ നമസ്കാരങ്ങൾ അതിനുവേണ്ടി വിളിക്കപ്പെടുന്നിടത്ത് അഥവാ പള്ളിയിൽ ജമാഅത്തായി സംഘടിതമായി നിർവഹിക്കട്ടെ എന്ന് വസീയത്ത് ചെയ്തത്. അപ്പോൾ വിഷയം നമസ്കാരം, അത് നമുക്ക് ശറാക്കിയത് അതിൻ്റെ അടിസ്ഥാനം വർക്കഴു മാറാക്കി, നമസ്കരിക്കുന്നവരോടൊപ്പം നിസ്കരിക്കാൻ, സംഘടിതമായി നമസ്കരിക്കാനാണ്. ഒഴിവ് കഴിവുള്ളവർ മാത്രമാണ് അതിൽ ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ജമാഅത്ത് നമസ്കാരത്തിന് പിന്താൻ ഒഴിവ് കഴിവില്ലാതെയാണ് പിന്തുന്നത് എങ്കിൽ, ഇവിടെ നമ്മൾ ശ്രവിച്ചു അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള പ്രസിദ്ധമായ ഫത്വ, അദ്ദേഹം പറഞ്ഞത് ഒഴിവ് കഴിവില്ലാതെ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് പിന്തുന്നവന് ലാ സ്വലാത്ത് എന്നാണ്, നമസ്കാരമേ ഇല്ല എന്നാണ്. ഒഴിവ് കഴിവ്, രോഗം, ഭീതി തുടങ്ങിയുള്ള ഒഴിവ് കഴിവുകൾ, മതപരമായി പരിഗണിക്കപ്പെടുന്ന ഒഴിവ് കഴിവുകൾ, അതിൽ കാരണത്താലാണ് ജമാഅത്ത് ഒഴിവാക്കുന്നത് എങ്കിൽ അവർക്ക് നിസ്കാരം ഒറ്റയ്ക്ക് നിസ്കരിച്ചാലുണ്ട്. അതില്ല എങ്കിൽ അവർക്ക് നമസ്കാരമേ ഇല്ല എന്നാണ്, അവർ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും എന്ന അർത്ഥത്തിൽ അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഫത്വ എന്നിട്ടുള്ളത്. മതപരമായ ഒഴിവ് കഴിവുകൾ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലരോട് ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് പിന്തുന്ന വിഷയത്തിൽ അവർ ഇളവ് ചോദിച്ചപ്പോൾ, ഇന്നി ലാ അജിദു ലക റുഖ്സതൻ, നിനക്ക് ഞാൻ ഒഴിവ് കഴിവ് കാണുന്നില്ല എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ആരോടാണത്? അബ്ദുള്ള ഇബ്നു ഉമ്മ മക്തൂമിനെ പോലുള്ള ആളുകളോട്.
അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം അദ്ദേഹം തിരുനബിയുടെ സവിധത്തിലെത്തി പറഞ്ഞത് ഇന്നി ദരീറുൽ ഐൻ ഷാസിയുദ്ദാർ ഞാൻ ബ്ലൈൻഡ് ആണ് കണ്ണിന് കാഴ്ചയില്ല ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ല ഷാസിയുദ്ദാർ ആണ് ഷാസിയുദ്ദാർ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് വിട്ടാണ് അതേപോലെ ലൈസ ലി ഖായിദ് യഖൂദുനി ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് എന്നെ ഗൈഡ് ചെയ്യാൻ എനിക്കൊരു ഖായിദില്ല ഗൈഡില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിസ്കരിക്കട്ടെ എന്നാണ് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒഴിവ് കഴിവുകളുടെ സമർത്ഥനം കേട്ടപ്പോൾ നിസ്കരിക്കാൻ പറയുന്നത് പക്ഷേ തിരുനബി അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് ചോദിച്ചത് ഹൽ തസ്മഉന്നിദ എന്നാണ് ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്നാണ് അപ്പോൾ അതേ എന്ന് പ്രതികരിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെയാണ് പറഞ്ഞത് ഫഅജിബുന്നിദ എങ്കിൽ ബാങ്കിന് ഉത്തരം നൽകണം ഇന്നില അജിദു ലക റുഖ്സതൻ നിനക്ക് ഞാൻ ഇളവ് കാണുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ നിനക്ക് ഇളവ് കാണുന്നില്ല എന്ന് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനെ പോലുള്ള ഇത്ര ഒഴിവുകഴിവുള്ള വ്യക്തികൾ തങ്ങളുടെ ഒഴിവുകഴിവ് നിരത്തിയതിൽ പിന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അപ്പോൾ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് മതപരമായി ഉള്ള ഒഴിവുകഴിവുകൾ എന്ന് പ്രത്യേകം പ്രസ്താവിക്കാൻ കാരണം അപ്പോൾ ജമാഅത്തായിട്ടുള്ള നമസ്കാരം അത് നിയമമാക്കപ്പെട്ടവർ നിശ്ചയിക്കപ്പെട്ടവർ ജമാഅത്തിൽ നിന്ന് പിന്തുകയാണ് എങ്കിൽ അവരുടെ വിഷയം വളരെ ഗൗരവമാണ് അവർ പിന്നെ തനിച്ച് നിസ്കരിച്ചാൽ തന്നെയും അവരുടെ നമസ്കാരത്തിൻ്റെ അവസ്ഥ അവർ ഒഴിവുകഴിവുള്ളവരാണ് എങ്കിൽ തന്നെയും അവരുടെ ഒഴിവുകഴിവുകൾ ഈ ഒരു വിഷയത്തിൽ പരിഗണനീയമാണോ അല്ലേ എന്നുള്ള വിഷയം ഒക്കെയും ഗൗരവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്തിൽ നിന്ന് പിന്തി വീടുകളിൽ നമസ്കരിക്കുന്നവരുടെ വീടുകൾ കരിക്കാൻ ഭാവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒന്ന് രണ്ട് തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഗൗരവം സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് വല്ലദീ നഫ്സി ബിയദി ഒരാളെ പള്ളിയിൽ ഇമാമാക്കി നിശ്ചയിച്ച് ജമാഅത്തിൽ വരാതെ വീടുകളിൽ നമസ്കരിക്കുന്നവരുടെ വീടുകളുടെ നേരെ പോയി അതിന് തീ കൊളുത്താൻ ഞാൻ ഭാവിച്ചു അവിടെ കുട്ടികളും സ്ത്രീകളും ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട് അപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ ആ ഒരു ഗൗരവം അത് എത്രമാത്രമാണ് ഈ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ എന്നുള്ളതാണ് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുന്നറിയിപ്പിൽ അവിടുന്ന് പറഞ്ഞത് ലയൻ തഹിയൻ അഖ്വാമുൻ അൻ വദഇഹിമുൽ വദഇഹിഹിമുൽ ജമാഅത്ത് ഔ ലഖ്തിമൻ അല്ലാഹു അലാ ഖുലൂബിഹിം ويكونن من الغافلين او ليكونن من الغافلين كما قال صلى الله عليه وسلم തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞു ജമാഅത്ത് ആയിട്ടുള്ള നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നത് ആളുകൾ അവസാനിപ്പിക്കട്ടെ സഗൗരവം അവസാനിപ്പിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഗൗരവത്തിൽ അവസാനിപ്പിക്കുക തന്നെ വേണം എന്നാണ് അതിൻ്റെ ലയൻ തഹിയൻ എന്നാണ് ഭാഷ്യം അതില്ല എങ്കിൽ അള്ളാഹു കൽബുകൾക്ക് മുദ്ര വെക്കും ഗാഫിലീങ്ങളിൽ ചേർക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് അത് രണ്ടും വിഷയമാണ് കൽബുകൾക്ക് മുദ്ര വെച്ചാൽ ഹൃദയം കസുവത്തായി ഹൃദയത്തിൽ പിന്നെ ഹിദായത്ത് കയറാൻ പ്രയാസമാണ് ഗഫ്ലത്ത് അശ്രദ്ധ ഗാഫിലീങ്ങളിൽ എണ്ണപ്പെടുക എന്ന് പറഞ്ഞാൽ അതും ഗൗരവപ്പെട്ട വിഷയമാണ് എന്താ അശ്രദ്ധമായ ഹൃദയങ്ങൾ അത് പിന്നെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളാതെ നിർദ്ദേശങ്ങൾ മാനിക്കപ്പെടാതെ സന്ദേശങ്ങളും അതേപോലെ നിർദ്ദേശങ്ങളും ഒന്നും ഹൃദയത്തിൽ ചെലുത്താതെ ഒരവസ്ഥ വരും അശ്രദ്ധമായൊരു ജീവിതം അത് മഹാ അപകടമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരലോക കോടതിയിൽ അനുകരണം അശ്രദ്ധ ഈ രണ്ട് ന്യായം പറഞ്ഞ അള്ളാഹുങ്കൽ രക്ഷപ്പെടാനാവൂല എന്ന് പറഞ്ഞാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച നാളിൽ ആദം സന്തതികളുടെ മുതുകിൽ നിന്ന് ആളുകളെ അള്ളാഹു പുറത്തെടുത്ത്
അന്ന് കരാർ സ്വീകരിച്ചിട്ടുള്ളത്. എന്തിന്? അന്ന് കരാർ സ്വീകരിച്ചത് അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ആരാധിച്ച് ഞാൻ നിങ്ങളുടെ ആരാധ്യനല്ലേ എന്ന വിഷയത്തിലാണ് കരാർ. പർലോ കോടതിയിൽ ആരാധനയുടെ വിഷയത്തിൽ വീഴ്ചയും കുറവും വരുത്തി പരാജിതരായിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങളുടെ പൂർവികർ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ അവരെ അനുധാവനം ചെയ്തു, ഞങ്ങൾ അശ്രദ്ധരുടെ കൂട്ടത്തിലായിപ്പോയി എന്നവിടെ ന്യായം പറയാതിരിക്കാൻ, അവിടെ കാരണം പറയാതിരിക്കാൻ അള്ളാഹു സുബ്ഹാന തആല ഈ ഒരു കരാറെടുത്ത് ആ കരാറിനെ ഓർമ്മിപ്പിക്കാൻ ഇവിടെ മുർസലീങ്ങളെ നിയോഗിച്ച് വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ച് ഉത്ബോധകരെ നിശ്ചയിച്ച് അള്ളാഹു സുബ്ഹാന തആല ആളുകളെ ഉണർത്തുന്നൊരു വിഷയമാണ്, ഗൗരവപ്പെട്ടൊരു വിഷയമാണ് അന്ന് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞ വിഷയം. ഞങ്ങൾ അനുകരണീയരായിരുന്നു, ഞങ്ങൾ അശ്രദ്ധയുടെ ആളുകളായിരുന്നു എന്ന് അവിടെ പറയാൻ പാടില്ല പരലോകോടതിയിൽ എന്ന വിഷയം. അതുകൊണ്ട് തന്നെ ഈ ഗാഫിലീങ്ങളിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്നൊരു ശിക്ഷയാണ്. ജമാഅത്തായിട്ടുള്ള നമസ്കാരങ്ങളെ ഒഴിവാക്കുന്ന ഒരവസ്ഥ തുടർന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല കൽബുകൾക്ക് മുദ്ര വെക്കും. ആളുകളെ അള്ളാഹു ഗാഫിലീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. അത് രണ്ടും മഹാപരാജയമാണ്, അപകടമാണ്. അതുകൊണ്ട് തന്നെ മേലായവൻ്റെ ശിക്ഷ ഭവിക്കാതിരിക്കാൻ, ദുനിയാവിൽ അപകടങ്ങൾ പിണയാതിരിക്കാൻ നമസ്കാരത്തിൻ്റെ കാര്യത്തിലുള്ള ശുഷ്കാന്തിയും താല്പര്യവും ജമാഅത്ത് നമസ്കാരത്തിൻ്റെ വിഷയത്തിലുള്ള സൂക്ഷ്മതയും അതുണ്ടാകണം എന്നുള്ള വസീയത്താണ് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത്. പൂർവികരെ നമ്മൾ പലത് കേട്ടു, ഉബൈദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ ചരിത്രം, സഈദ് ഇബ്നുൽ മുസയ്യിബിൻ്റെ ചരിത്രം, അങ്ങനെയുള്ള മിസ്അബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. മിസ്അബ് ഇബ്നു സുബൈർ അദ്ദേഹം രോഗഗ്രസ്തനായി ശയ്യാവലംബിയായി കഴിയുന്ന നാൾ ബാങ്ക് കേൾക്കുകയാണ്. അപ്പം മക്കളോട് പറയാണ് ഹുദൂനി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് കൊണ്ടുപോകൂ എന്ന്. അപ്പം നിങ്ങൾ രോഗിയാണ്, കിടപ്പിലാണ് എന്ന് മക്കൾ പറയുമ്പോൾ ഹയ്യ അല സല എന്ന ബാങ്ക് വിളി ഞാൻ കേൾക്കുകയും നമസ്കാരത്തിലേക്ക് വരൂ എന്നുള്ള ക്ഷണം വിളി ഞാൻ കേൾക്കുകയും ഞാൻ കിടക്കപ്പായയിൽ രോഗശയ്യയിൽ ആശ്രിതനാവുകയോ ഹുദൂനി ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് എടുക്കാൻ പറയണം. വാപ്പാൻ്റെ നിർബന്ധത്തിൽ മക്കൾ പള്ളിയിലേക്കെടുത്തു എന്നുള്ളതാണ്. ആ ഹയ്യ അല സലാ കേട്ട് അദ്ദേഹം നമസ്കാരം തുടങ്ങി, ഉറക്കാരെ നിസ്കരിച്ചു. പിന്നെ അദ്ദേഹം മരണത്തിന് കീഴ്പ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്ഷണത്തിൻ്റെ ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അല സ്വലാത്ത് എന്ന ആ ഒരു ക്ഷണത്തിൻ്റെ ഗൗരവം, ആ ഒരു വിളിയുടെ മഹത്വം അത് പൂർവികർ നന്നായി ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 30 വർഷവും അതുപോലെ കുറേ വർഷങ്ങൾ ബാങ്കോലി മുഴങ്ങുമ്പോൾ തന്നെ പള്ളിയിൽ സയ്യിദ് ഇബ്നു മുസയ്യിബിനെ പോലുള്ളവർ, അതേപോലെയുള്ള ചരിത്രങ്ങൾ നമ്മൾ പൂർവികരുടെ വിഷയത്തിൽ കേൾക്കുന്നത്. ഏതായാലും ജമാഅത്തായിട്ടുള്ള നമസ്കാരം, അതിൻ്റെ ഒരു പ്രാധാന്യം ഗൗരവം അത് നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളതാണ് പറയപ്പെട്ടതിൻ്റെയൊക്കെ ആകത്തുക. നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ സ്ഥാനമല്ല. ലാ ഹബ്ബ ലിമൻ തറക സല, ലാ ഹബ്ബ ഫിൽ ഇസ്ലാം ലിമൻ തറക സല. നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ ഒരു വിഹിതമോ ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. ജമാഅത്തായിട്ടുള്ള നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ അവൻ മുനാഫിഖാണ്, കപടനാണ്, അറിയപ്പെട്ട കപടനാണ് എന്നുള്ളതാണ് ദീനിൻ്റെ അറിയിപ്പെന്നുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ഇഹത്തിലും പരത്തിലും വിജയം കൊയ്യുന്നവരായി പർലോക കോടതിയിൽ വിചാരണയിൽ അവിടെ ഒരു സുജൂദിന് അവസരം തരുമ്പോൾ ആ ഒരു സുജൂദിൽ തലകുനിക്കാനും മുതുക് വളയാനും ഒക്കെ ഒരു അവസരം ലഭിക്കാനുമൊക്കെ അവിടെ ആദരണീയരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുമൊക്കെ നമ്മൾ ഈ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ, അത് ജമാഅത്തായി നമസ്കരിക്കുന്ന വിഷയത്തിൽ അമിത ശ്രദ്ധ ഉള്ളവരായിരിക്കണം, അമിത തൽപരരായിരിക്കണം. വീഴ്ച വരാൻ പാടുള്ളതല്ല എന്നതാണ് ശ്രദ്ധിക്കാനുള്ളത്. മേലായവൻ നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു വിശാലത നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ.
രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫിയേകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അവരിലും നമ്മളിലും അള്ളാഹു കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി വിശാലതയിൽ അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ ഇരുലോകത്തും അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമേറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മാതാപിതാക്കളെയും നമ്മളെയും ആദരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.